ഒരു ഭരണാധികാരി, അയാള് അയാളുടെ അനുചരന്മാരെയൊക്കെ മക്കളെ പോലെ കരുതി, അവർക്ക് മുമ്പിൽ അങ്ങനത്തെ ഒരു പ്രതിബിംബമായി വളരുന്നു. ഞാന് എൻ്റെ അനുചരന്മാരായ ആളുകൾ വരുമ്പോൾ അവരുടെ മുമ്പിൽ അവരെല്ലാം എൻ്റെ മക്കളാണെന്ന് കരുതുന്നു. എൻ്റെ മക്കൾക്കൊരു പ്രാധാന്യവും കൊടുക്കാതെ അവരടുക്കളയിലേക്ക് കയറുന്നു, അവർ ചട്ടിയും കലമൊക്കെ എടുക്കുന്നു, അവർ കഞ്ഞി എവിടുന്ന് കുടിക്കുന്നു, എൻ്റെ ഭാര്യയെ കയറി അമ്മയെന്ന് വിളിക്കുന്നു, വിളമ്പാൻ പറയുന്നു. എൻ്റെ മക്കൾ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടുകൊണ്ട് അങ്ങനെ അവർ വളരുന്നു. അവർക്ക് വേണ്ട സ്ഥാനമാനങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നു. അവരെൻ്റെ ഉറ്റവരായി, എനിക്ക് വേണ്ടപ്പെട്ടവരായി. ആ മന്ദബുദ്ധികളെല്ലാം മറ്റു പലരെയും ഞാൻ അടിച്ചിട്ട് അവരെ വളർത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ രോഗിയാകുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം ഞാനൊരു ആക്സിഡൻറ്റിൽ പെടുന്നു. അന്ന് എൻ്റെ അടുക്കൽ അതുവരെ ഞാൻ ഈ തലൊലിച്ചവരില്ലാതെ വരികയും എൻ്റെ മക്കൾ മാത്രം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ദുഃഖിത ഞാനായ ഞാൻ ഇനി മുതൽ എൻ്റെ മക്കളെ വളർത്താൻ ശ്രമിക്കുന്നു. അവരുടെ പ്രതിബിംബം എനിക്കെതിരാകുന്നു. ഇതൊരു ചിത്രം. ഞാൻ എൻ്റെ മകനെ വളർത്തിക്കൊണ്ടു പോകുന്നു, അതിനോട് അരു നിന്നാൽ മാത്രമേ നിനക്ക് എന്തെങ്കിലും സ്ഥാനം ലഭിക്കുമെന്ന് ആദ്യം മുതൽ കാണിക്കുന്നു. നീയൊന്നും എൻ്റെ മകനൊപ്പമല്ല, നീയൊക്കെ കഷ്ടപ്പെട്ടാൽ എൻ്റെ മകനെ അംഗീകരിക്കുമെങ്കിൽ നിന്നെ ഏതെങ്കിലും സ്ഥാനത്തൊക്കെ ഞാൻ പ്രതിഷ്ഠിക്കും, വീട്ടിലെ കപ്പയും കഞ്ഞിയൊക്കെ തരും. മകനെ എതിർത്തിട്ട് ഇവിടുന്ന് കപ്പയും കഞ്ഞിയൊന്നും കുടിക്കാമെന്ന് തീരുമാനിക്കേണ്ടെന്ന് ഞാൻ ആദ്യം മുതൽ തീരുമാനിക്കും. കഴിവില്ലാത്തവനെങ്കിലും എൻ്റെ മകനെ അവരോധിക്കുമ്പോൾ അവർ സ്തുതിപാഠകരായി വരുന്നു. ആദ്യത്തതിലെ പ്രതിബിംബവും രണ്ടാമത്തതിലെ പ്രതിബിംബവും ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ പ്രതിബിംബങ്ങളല്ലേ? ഒന്ന് ന്യായവും ഒന്ന് അന്യായവുമാകുന്നത് ഈ ഇതിഹാസം കൊണ്ട് തന്നെയല്ലേ? രണ്ടും അന്യായമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, രണ്ടും ന്യായമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, രണ്ടിലും മക്കളുടെ ബൗദ്ധികത അളവുകോലല്ല, അത് അളവുകോലാക്കിയിട്ടാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നാം ധർമ്മമെന്നും സത്യമെന്നും നീതിയെന്നും ചരിത്രമെന്നും എല്ലാം പറയുന്ന സാധനങ്ങൾ ഈ പ്രതിബിംബങ്ങളുടെ ആന്ദോളനങ്ങൾ മാത്രമാണ്. പ്രതിബിംബത്തിനപ്പുറം കാര്യങ്ങളില്ല. അപ്പോൾ ആരോഗ്യശാസ്ത്രം പ്രതിബിംബാത്മക ചൈതന്യത്തിൻ്റെ സംഭാവനയാണ്. പ്രതിബിംബാത്മകമായ രോഗങ്ങൾ മരുന്നുകൊണ്ട് എങ്ങനെ മാറും? അനുഗുണമായ പ്രതിബിംബാത്മക ഭാവം കൊടുത്താൽ മാറും. ഒരു പ്രതിബിംബത്തിൽ അതേ പ്രതിബിംബം മനസ്സും ദ്രവ്യവും ഒന്നാകൊണ്ട് മനസ്സുണ്ടാക്കിയ പ്രതിബിംബം മനസ്സിൻ്റെ പ്രതിബിംബമായതുകൊണ്ട് മനസ്സിനെ ഉണ്ടാക്കാവുന്ന ദ്രവ്യം മനസ്സിനെ പരിവർത്തനം ചെയ്യിച്ചാൽ പ്രതിബിംബം അറ്റുപോകും. ഇതിന് ചികിത്സാശാസ്ത്രത്തിൽ വേണ്ടത് ഗിനിപ്പന്നിയുടെ പരീക്ഷണമല്ല, മനസ്സിൻ്റെ ഗുണത്രയങ്ങളെ അനുസരിച്ചുള്ള ദ്രവ്യങ്ങളാണ് വേണ്ടത്. മനസ്സ് അതിൻ്റെ സാത്വിക ഭാവത്തിലുണ്ടാക്കുന്ന പ്രതിബിംബം, മനസ്സ് അതിൻ്റെ ആലസ്യത്തിലുണ്ടാക്കുന്ന പ്രതിബിംബം, മനസ്സതിൻ്റെ രജസിൽ പ്രവർത്തനോന്മുഖമായി ഉണ്ടാക്കുന്ന പ്രതിബിംബം, ആ പ്രതിബിംബത്തിലൂടെ മനസ്സിനെ തിരിച്ചറിഞ്ഞ് മനസ്സാഹാരത്തിൻ്റെ സൂക്ഷ്മാംശമായതുകൊണ്ട് ആഹാരരൂപേണ മനസ്സാകാൻ പോകുന്ന ഏത് തന്മാത്രകളാണോ മനസ്സാകുന്നത് ആ തന്മാത്രകളെ മാറ്റിമറിക്കുവാൻ പര്യാപ്തമായ വേറൊരു തരം തന്മാത്രകൾ നൽകിയാൽ മനസ്സ് മാറുന്നതാണ്.